हेलो फ्रेंड्स, वेलकम बैक टू एजु स्टुडियो। एजु स्टुडियो अध्यायത്തിലേക്ക് സ്വാഗതം। യുപിഎസ്സി മുൻ വർഷ ചോദ്യങ്ങളിൽ 2016 സയൻസ് വിഭാഗത്തിലെ ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്। ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു സന്തോഷവാർത്ത। ഓരോ ദിവസവും ഞങ്ങൾ അപ്‌ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നിങ്ങൾക്കുള്ളതാണ്। ആ ചോദ്യത്തിനുള്ള ശരി ഉത്തരം കണ്ടെത്തി കമന്റ് ചെയ്യുക। എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുത്ത് എജു സ്റ്റുഡിയോ പ്രത്യേക സമ്മാനം നൽകുന്നതായിരിക്കും। ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം। വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ചലന വേഗത കുറവായിരിക്കും, തമ്മിലുള്ള അകലം കുറവായിരിക്കും, ആകർഷണ ബലം കുറവായിരിക്കും, ഊർജം കുറവായിരിക്കും। ഓരോ ചോദ്യങ്ങൾക്ക് ശേഷവും ഉത്തരം ആലോചിക്കാൻ നിങ്ങൾക്ക് സമയം തരുന്നതാണ്। ശരി ഉത്തരം ആകർഷണ ബലം കുറവായിരിക്കും। ഈ ചോദ്യങ്ങളോടനുബന്ധിച്ചുള്ള പ്രധാന വസ്തുതകളിലേക്ക് നമുക്കൊന്ന് പോകാം। ദ്രവ്യത്തിൻ്റെ പ്രധാന അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ। ഓരോന്നിലെയും തന്മാത്രാ ഘടന ശ്രദ്ധിച്ചുവല്ലോ। ഖരപദാർത്ഥങ്ങളിലെ തന്മാത്രകൾ നോക്കിയാൽ അവ വളരെ അടുത്തടുത്തിരിക്കുന്നതായി കാണാം, അതുകൊണ്ട് തന്നെ ആകർഷണ ബലം കൂടുതൽ ഖരപദാർത്ഥങ്ങളിലാണെന്ന് പറയാം। തന്മാത്ര അകലം, ചലന വേഗത, ഊർജം എന്നിവയുടെ കാര്യത്തിൽ വാതകത്തിലായിരിക്കും കൂടുതലുണ്ടാവുക, ഖരത്തിൽ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവയെല്ലാം വളരെ കുറവായിരിക്കും। അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്നത്, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്, നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത്, അലൂമിനിയം നിർമ്മിക്കുന്നത്। ഉത്തരം സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്। മറ്റു ചില വ്യാവസായിക പ്രക്രിയകൾ നോക്കാം। ഹേബർ പ്രക്രിയ അമോണിയ നിർമ്മാണം, ഓസ്റ്റാൽ പ്രക്രിയ നൈട്രിക് ആസിഡ്, ഹാൾ ഹറോൾ പ്രക്രിയ അലൂമിനിയം, ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ, സോൾവേ പ്രക്രിയ സോഡിയം കാർബണേറ്റ്। 10-ാം ക്ലാസ്സിലെ രസതന്ത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ചോദ്യം। അടുത്ത ചോദ്യം, നിറമില്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, അമോണിയം ഡൈക്രോമേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്। ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്। സാംക്രമിക മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ മെറ്റൽസ് നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു എന്ന വസ്തുത നാം പഠിച്ചതാണ്। മാംഗനീസ് ഡയോക്സൈഡിലെ മാംഗനീസ്, അമോണിയം ഡൈക്രോമേറ്റിലെ ക്രോമിയം, കോപ്പർ സൾഫേറ്റിലെ കോപ്പർ, ഇവയെല്ലാം സാംക്രമിക മൂലകങ്ങൾക്ക് ഉദാഹരണമാണ്। ചോദ്യം, ജലം തിളച്ച് നീരാവിയാകുന്നത് 100 കെൽവിനിലാണ്, 100 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്, 273 കെൽവിനിലാണ്, 373 കെൽവിനിലാണ്? ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് എന്നിവ ഊഷ്മാവളക്കുന്ന യൂണിറ്റുകളാണ്। ഉത്തരം 373 കെൽവിൻ. ജലം ഐസാകുന്ന ഊഷ്മാവ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും നമുക്കറിയാം. ഇനി ഇവയെ കെൽവിനിലേക്കും ഫാരൻഹീറ്റിലേക്കും മാറ്റിയാൽ കിട്ടുന്ന അളവുകൾ ശ്രദ്ധിക്കാം. 0 ഡിഗ്രി സെൽഷ്യസ് 273
കെൽവിനിലും 32 ഡിഗ്രി ഫാരൻഹീറ്റിനും തുല്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് 373 കെൽവിനിലും 212 ഡിഗ്രി ഫാരൻഹീറ്റിനും തുല്യമാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് മെർക്കുറി, ബ്രോമിൻ, ഗാലിയം, സൾഫർ. ഉത്തരം ബ്രോമിൻ. ഇവിടെ കാണുന്നത് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂലകങ്ങളെ തരംതിരിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിളിലാണ്. ഇതിൽ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് മൂലകങ്ങളാണ് ദ്രാവകാവസ്ഥയിലുള്ളത്. മെർക്കുറിയും ബ്രോമിനുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം, മെർക്കുറി മൂലകങ്ങളിലെ ഏക ദ്രാവക ലോഹവും ബ്രോമിൻ മൂലകങ്ങളിലെ ഏക ദ്രാവക അലോഹവുമാണ്. പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ 4 ബ്ലോക്കുകളുണ്ട്, 7 ബ്ലോക്കുകളുണ്ട്, 18 ബ്ലോക്കുകളുണ്ട്, 118 ബ്ലോക്കുകളുണ്ട്. ഉത്തരം 4 ബ്ലോക്കുകളുണ്ട്. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 നമ്പറുകളും പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. SDPF എന്നിങ്ങനെ 4 ബ്ലോക്കുകളാണ് പീരിയോഡിക് ടേബിളിനുള്ളത്. 7 പിരീഡുകളും 18 ഗ്രൂപ്പുകളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, അലസ വാതകമല്ലാത്തത് ഏത്? സിനോൺ, ഹീലിയം, ഗാലിയം, റെഡോൺ. ഗ്രൂപ്പ് 18 വരുന്ന മൂലകങ്ങളാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. അവസാന ഷെല്ലുകളിൽ 8 ഇലക്ട്രോണുകളായതിനാൽ അലസവാതകങ്ങൾ സാധാരണ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല. ഈ കൂട്ടത്തിൽ അലസവാതകമല്ലാത്തത് ഓപ്ഷൻ സി, ഗാലിയം. പീരിയോഡിക് ടേബിളിലെ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഓഗനസോൺ. HENEARKRXE ഇവയാണ് അലസവാതകങ്ങളുടെ പ്രതീകങ്ങൾ. അടുത്ത ചോദ്യം, ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ഏത്? കരൾ, ത്വക്ക്, നാക്ക്, ഹൃദയം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം ഏത്? ഉത്തരം ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്കാണ് ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസാണ്. അടുത്ത ചോദ്യം, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം. ശനി, വ്യാഴം, ശുക്രൻ, ബുധൻ. ഉത്തരം ശുക്രൻ. അടുത്ത ചോദ്യം, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം. ബുധൻ, വ്യാഴം, ശനി, ശുക്രൻ. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചോദ്യമാണിത്.
ഉത്തരം ശുക്രൻ. ശുക്രൻ ഉത്തരമായി വരുന്ന മറ്റ് ചില PSC ചോദ്യങ്ങൾ നോക്കാം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല, ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം, ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം, തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും നീണ്ട ദിനരാത്രങ്ങളുള്ള ഗ്രഹം, സ്വയം ഭ്രമണകാലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം, ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള ഗ്രഹം. റോമൻ സൗന്ദര്യ ദേവതയുടെ പേരായ വീനസ് എന്നുള്ള പേര് സ്വീകരിച്ച ഗ്രഹം, ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം, ഏറ്റവും ഭാരമുള്ള അന്തരീക്ഷമുള്ള ഗ്രഹം, സൾഫ്യൂരിക് ആസിഡ് അടങ്ങിയ മേഘങ്ങളുള്ള ഗ്രഹം, കിഴക്ക് സൂര്യാസ്തമനമുള്ള ഏക ഗ്രഹം, ലക്ഷ്മി പ്ലാനം എന്ന പീഠഭൂമിയുള്ള ഗ്രഹം. ഇവയുടെയെല്ലാം ഉത്തരം ശുക്രൻ എന്നു തന്നെയാണ്. ഇനി നിങ്ങളേവരും കാത്തിരുന്ന പ്രേക്ഷകർക്കായുള്ള ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? ഇലാൻ ഡാമോൺ, കൽപ്പന ചൗള, ഡെന്നിസ് ടിറ്റോ, രാകേഷ് ശർമ്മ. ചോദ്യമൊരിക്കൽ കൂടി. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി ആര്? ഇലാൻ ഡാമോൺ, കൽപ്പന ചൗള, ഡെന്നിസ് ടിറ്റോ, രാകേഷ് ശർമ്മ. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിയുത്തരം ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിനു മുൻപായി നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വരും വീഡിയോകളിൽ കൂടുതൽ ചോദ്യങ്ങളുമായി കാണാം. താങ്ക് യു.